രണ്ട് ദിവസം നമ്മുടെ വീഡിയോ ഒന്ന് കാണാതായപ്പം നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന കൂട്ടത്തിലാണോ? എങ്കിലിത് നിങ്ങൾക്കും വേണ്ടി ഞാനിത് ഒരു പൊളപ്പൻ വീഡിയോ സമർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഇതോടെയെന്ന് വെച്ചാലേ കൊണ്ടോട്ടിയിലല്ലോ, എപ്പോഴും നമ്മൾ കൊണ്ടോട്ടിയിലാണോ ഉണ്ടാവില്ലേ? ഇത് മലപ്പുറം കുന്നുമലി പെരിന്തൽമണ്ണ റോട്ടിൽ കയറുന്ന ഭാഗത്തുള്ള ഡാലിയ കെ പി സവന്യൂലുള്ള മുസ്വല്ല അറേബ്യ മജ്ലിസിന്റെ ഒരു പ്രീമിയം ബ്രാഞ്ചാണിത്. പുതിയതായിട്ട് തുറന്നാ, ഫ്രഷ് പീസാണ് കേട്ടോ. അങ്ങോട്ട് കയറിപ്പോ ദേ കിടക്കുന്നു സാനിറ്റൈസർ. എന്നാ പിന്നെ അത് പുരട്ടിയിട്ടാക്കാ ബാക്കി പരിപാടി എന്ന് വിചാരിച്ചു. അറേബ്യ മജ്ലിസിന്റെ ഒരു പ്രീമിയം ബ്രാഞ്ചാണെന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ എത്രത്തോളം ഉണ്ടാവും. ഒരു അഞ്ചാറ് ബ്രാഞ്ചിന് ഇവിടെ തന്നെ ഉണ്ട്, കൊടുവള്ളി മഞ്ചേരി ഒക്കെ ആയിട്ട്. എന്താല്ലേ, പണ്ട് നമ്മൾ കുട്ടിക്കൂറ പറഞ്ഞ പൗഡറേ വെളുക്കാനും വേണ്ടി ഇട്ട ഓർമ്മ ഉണ്ടോ? അതേപോലെ തന്നെയാണ് നല്ല കിഡിലൻ ഇന്റീരിയർ വർക്ക് ചെയ്താണ്ട് കുട്ടപ്പനാക്കി നല്ലൊരു ആംബിയൻസ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇരിക്കണ കസാലയും ടേബിളൊക്കെ നോക്കിയാണ് നിങ്ങൾ. എന്താപ്പോ ഇനി നമുക്ക് അവിടുത്തെ ഷെഫുകളുടെ മാജിക് ആയിട്ടുള്ള കൈപ്പുണ്യ രസതന്ത്രത്തിന്റെ ദൃഢ മേഖലയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. ഓ, കളർഫുൾ ആയി തൂങ്ങിക്കിടക്കുന്ന ഈ സാധനം എന്താണെന്നറിയോ? ടൈപ്പ് ഓഫ് ടിക്കാസ് ആൻഡ് സീക്ക് കബാബ് ആണ്. അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കനലിന്റെ വെടിക്കെട്ടുകൾക്കിടയിൽ ചീറി പാഞ്ഞെടുക്കുന്ന അൽഫാം, പിന്നെ രണ്ട് തരം മസാലയിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്ന വ്യത്യസ്ത തരം മീനുകൾ, എന്റെ പൊന്നോ പൊളപ്പൻ സാധനം തന്നെ ഉണ്ടോ. ഇനി പല ജാതി മൂടാക്കുന്ന ടിക്കകൾ ഞാൻ കാണിച്ചാൽ, ആ പച്ച കളറിലാണ് ഹരിയാലി ടിക്ക, ഈ ചുവന്ന കളറിലാണ് അച്ചാരി ടിക്ക, അച്ചാറല്ലോ. പിന്നെ ഇത് മലായി ടിക്ക ആൻഡ് രശ്മി ടിക്ക, രശ്മി ഉണ്ടാക്കിയാ തോന്നുന്നു. പിന്നെ ഇത് പഹാടി കബാബ് ആൻഡ് ഇത് ടാങ്ഡി കബാബ്, അത് കൽമി കബാബ്. അണ്ടിപ്പരിപ്പൊക്കെ മുകളിൽ വെച്ചിട്ടില്ലേ, ഇത് ഗ്രില്ലഡ് മട്ടൺ ആണ് കേട്ടോ. അതിന്റെ പൂതിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നോളി. ഇത് ഗ്രില്ലഡ് ബീഫ് ആൻഡ് പെപ്പർ അൽഫാം, അഫ്ഗാനി അൽഫാം ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഹണി ചിക്കൻ അൽഫാം, പിന്നെ പെരി പെരി അൽഫാം, അതിൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ വിട്ടുകൊടുക്കില്ല. പിന്നെ ഇത് റെഗുലർ അൽഫാം, ഇത് ബീഫ് റിബ്സ് ആൻഡ് ചിക്കൻ സീക്ക് കബാബ്. ആദ്യമായിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കബാബ് എന്നുള്ളത്? അതും ഇവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ ഉണ്ണാനും വേണ്ടി കുറച്ച് സാധനങ്ങളാണ് ഓർഡർ ചെയ്തവിടെ ഇങ്ങനെ ഇരുന്ന്. ആ ഈ പ്ലേറ്റ് വന്നിട്ടോ, ഇതാ മയോണൈസും സാലഡും വന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മയോണൈസ് എന്തായാലും വേണം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഇത് വെൽക്കം ഡ്രിങ്ക്. ആ മേലെ പതിനേക്കണുണ്ടെങ്കിൽ നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു, അത് ലൈമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, അതാ ടൊമാറ്റോ കെച്ചപ്പ് കുത്തി അങ്ങോട്ട് തിന്നാണ്ടല്ലോ. കർമ്മുറായിട്ട് നല്ല മഞ്ചിന്റെ ഒരു പരസ്യം കണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടുത്തെ സൈഡിൽ കണ്ട് മാറ്റിയാക്കി. ഇത് തിന്നാനാണ് നമ്മൾ കാര്യമായിട്ട് ഇവിടെ അറ്റം വന്നത്. ഇതാണ് അവിടുത്തെ മിക്സ് ഗ്രിൽ പ്ലാറ്റർ. ഒരു ഹെവി പ്ലാറ്റർ തന്നെയാണ്, 1250 ഉറുപ്പിന്റെ ഒരു പ്ലാറ്റർ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിനെക്കാട്ടി ഹെവി ആയിട്ടുള്ള പ്ലാറ്റർ വേറെ ഉണ്ട്, 1800 സംതിങ്ങിന്റെ. അത് കുറച്ച് റിച്ച് ഐറ്റംസ് ഒക്കെ അതിൽ വരിക. പക്ഷെ നമുക്കിത് മതി. ഇതിലെന്തൊക്കെ വരുന്ന അറിയോ? നമ്മളെ ഹണി ചിക്കൻ അൽഫാം, പെരി പെരി അൽഫാം, റെഗുലർ അൽഫാം, പെപ്പർ അൽഫാം, ഗ്രില്ലഡ് ബീഫ്, ടൈപ്പ് ഓഫ് ടിക്കാസ് ആൻഡ് സീ കബാബ്, പിന്നെ ഒരു ഗുലാബ് ജാമുൻ ഉണ്ട് കേട്ടോ. അതൊരു ഒന്നൊന്നര ഗുലാബ് ജാമുനാണ്. അതിന്റെ കഥ ഞാൻ അവസാനം പറയാം. ഇതാ ഇവനാണ് താരം. അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു, ഇതിൽ മന്തി റൈസ് ഉണ്ട്, കുബൂസും വരുന്നുണ്ട് കേട്ടോ. ഓണത്തിന് പൂക്കള ടൈലിൽ പല പല സാധനങ്ങൾ ഒരൊറ്റ പ്ലേറ്റിലാക്കി ഇങ്ങോട്ട് ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഭൂരിഭാഗം ഗ്രില്ല് ഐറ്റംസ് ആണ് ഓല് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതൊന്നല്ല അവിടുത്തെ ഇപ്പൊ പ്രശ്നം. ഇതിപ്പോ എങ്ങനെ എന്താ കൺഫ്യൂഷൻ ആയി എവിടുന്ന് ഇപ്പൊ തുടങ്ങാന്നുള്ളത്. അവസാനം കണ്ണും പൂട്ടി നമ്മൾ പെരി പെരി അൽഫാം പ്ലേറ്റിൽ അങ്ങോട്ട് വെച്ചു. ആർക്കെങ്കിലും എതിർപ്പ് എന്തേ പറയാണ്ടോ? ഇല്ലല്ലോ. പിന്നെ നമ്മളെ മയോണൈസ്, ഇപ്പത്തെ കുട്ടിയാക്ക് ഇതില്ലാണ്ട് ചോറൊന്നും പള്ളേക്ക് ഇറങ്ങൂല മോനെ. പെരി പെരി അൽഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിണ്ടല്ലോ സുഹൃത്തുക്കളെ, സോ സ്പൈസി ആൻഡ് ഫ്ലേവറബിൾ ആൻഡ് അണ്ടറേറ്റബിൾ, അങ്ങനെ എല്ലാ ഇവളും ഉണ്ട്. അത് മയോണൈസിൽ മുക്കി എടുക്കൽ വിത്ത് തൊള്ളേക്കണ്ട് വെച്ചണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ അവിടുത്തെ മന്തി റൈസ്, അത് സൂപ്പർ ക്വാളിറ്റിയിലാണ് കേട്ടോ മന്തി റൈസ് ഒക്കെ കൊടുക്കുന്നത്. ആ മന്തി റൈസൊക്കെ അവിടുത്തെ കെച്ചപ്പും കൂട്ടി അങ്ങോട്ട് ഒരു കഴിക്കലും അങ്ങോട്ട് കഴിക്കണം. ഓൻ കണ്ടില്ല ഒരു മെയിൻ്റില്ലാതെ തിന്നണത്, ഞാൻ കഴിക്കട്ടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. പിന്നെ എൻ്റെ നോട്ടം പോയത് ഈ ചിക്കൻ്റെ കാൽമക്കാണ്. ഇതാണ് ടാങ്കടി കബാബ്. ഇതിന് പേര് ടാങ്കടി കോങ്കടി എന്നൊക്കെ ആണെങ്കിലും സാധനം വേറെ ജാതി ലെവലാണ്. അതിൻ്റെ ഉള്ളൊക്കെ നോക്കി നല്ല ജ്യൂസ് ആയിട്ട് നിൽക്കണ്ടേ. അതും മയോണൈസിൽ മുക്കി എടുക്കൽ വിത്ത് തൊള്ളേക്ക് അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ, വേറെ ലെവൽ തന്നെ കേട്ടോ, അതൊന്നും പറയാനില്ല. പിന്നെ അടുത്തതാ ഈ ചുവന്ന കുട്ടപ്പനായിട്ട് ഇക്കണ ഈ കുഞ്ഞാപ്പിനെ നമ്മളങ്ങോട്ട് എടുത്ത് എന്നിട്ട് ഒരു പിച്ചല്ലാണ്ട് പിച്ചോക്കിപ്പിണ്ടല്ലോ, അത് എന്തൊരു ജ്യൂസിയാണോ എന്നറിയാം നമുക്ക്. അതും മയോണൈസിൽ കുത്തിയങ്ങോട്ട് തിന്നോളി. മയോണൈസിനെ വിടരുത്, ഒരിക്കലും അങ്ങോട്ട് വിടരുത്, ഓനങ്ങോട്ട് മുതലാക്കി വിടണം നമ്മൾ. പിന്നെ ഇതൊക്കെ ഒരു പച്ച കളറിൽ കാണിക്കുന്ന ഒരു മുതലിനെ കിട്ടി ഇവിടെ. ഒക്കെ ഒരു രാഷ്ട്രീയ നിറത്തിന്റെ വൈവിധ്യ സാന്നിധ്യം കാണിക്കേണ്ടത്. ഇതാണ് ഹരിയാലി ടിക്ക. പിന്നെ ഇത് മലായി ടിക്ക, ആളൊരു മലായി തന്നെയാണ്, കുഴപ്പമില്ല കേട്ടോ, സാധാ നോർമലായിട്ടാണ്. പിന്നെ ഇത് ചിക്കൻ സീ കബാബ്, ആ മീറ്റൊക്കെ ഉടച്ച് ഇങ്ങനെ ചുട്ട രസം ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്, വേറെ രസം തന്നെയാണ്. അതാ തക്കാളി സോസിൽ കുത്തിയാണ് തിന്നണം. തക്കാളി സോസിനെ നമ്മൾ മെയിൻറ്റൈൻ കേട്ടോ, വെറും മയോണൈസിനാകരുത്. പിന്നെ ഇത് ഗ്രില്ലഡ് ബീഫ്, അതാ ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്ത് ഒരു ആനന്ദം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് കുറച്ചൊരു ഹാർഡ് കേട്ടോ, പക്ഷേ ഫ്ലേവർ കുഴപ്പമില്ല. ഇത് തിന്ന് ഇത്ര അതിന് ഇത്രയും കൂടി ഉണ്ട്. ഇവൻ്റെ മെഷീൻ ഇപ്പോൾ ഓഫായില്ല, ഓൻ ഇങ്ങനെ തിന്നുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്ത മഹാനാണ് ഹണി ചിക്കൻ അൽഫാം. അതിനൊരു പീസ് എടുത്ത് കഴിച്ചപ്പോണ്ടല്ലോ, ഒരു ഭാഗത്തു നിന്ന് സ്വീറ്റ്നസ്സും ഒരു ഭാഗത്തു നിന്ന് സ്പൈസി ആയിട്ട് അങ്ങനെ അനുഭവപ്പെടും മോനെ. ഏതായാലും ഏരും മധുരവും ഉണ്ട്. എന്നാ പിന്നെ പുളിയുള്ള മിന്റി ചട്ടിനിലും കൂട്ടിയാണ് മൂന്ന് ടേസ്റ്റാക്കി ഒപ്പം കണ്ടു തിന്നാലോ. എങ്ങനെ മനസ്സിലായല്ലേ? ഇതാണ് അവിടുത്തെ സാധാരണ റെഗുലർ അൽഫാം. കുഴപ്പമില്ല കേട്ടോ, സാധാ നോർമലായിട്ടാണ്. പക്ഷെ പെരി പെരി ഹണി ചിക്കനും വേറെ ലെവലായിട്ട് കട്ടക്കാട പൊരുതി നിൽക്കുന്നുണ്ട് മോനെ. അതിൻ്റെ അടുത്തേക്ക് ഇബലെത്തൂല കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തതാണ് നമ്മൾ രശ്മി ഉണ്ടാക്കിയ നമ്മളെ സ്വന്തം രശ്മി ടിക്ക. ഇത് രശ്മി ഉണ്ടാക്കിയാണോ നിനക്കറിയില്ലട്ടെ, ഞാൻ വെറുതെ തന്നെയാണ്. ഓ, വലിയ ഓട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു ഒന്നൊന്നര ഐറ്റം അല്ല മോനെ, ഇതൊരു ഒന്നേ മുക്കാൽ ഐറ്റം തന്നെയാണ്. ഒരു ക്രീമി ഫ്ലേവറിൽ ഒരു അഫ്ഗാനി ടച്ച് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഇനി. എത്രത്തോളം സോഫ്റ്റ് ആകാൻ പറ്റുമോ അത്രത്തോളം ആയിക്കണേ. പിന്നെ ഇത് സബ്സേബട ശുദ്ധപാനല്ലോട്ടോ, ഇത് സെവനപ്പാണ്, ഇടക്ക് സെവനപ്പ് കുടിച്ചോട്ടോ, പള്ളക്കൊരു സുഖം കിട്ടാനേ. ഇത് പെപ്പർ അൽഫാം.
പെപ്പർ അൽഫാം മോനെ ആ പെപ്പറിൻ്റെ ഫ്ലേവർ നല്ല പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പഹാടി കബാബ്. പഹാടി കബാബ് കുഴപ്പമില്ലട്ടോ. ഞാനിപ്പോൾ ഈ കാണിച്ചത് ആ പ്ലാറ്ററിലുണ്ടായിരുന്ന ഒരു ചെറിയ വത്തക്കനെ കണ്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചപ്പോൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കാണിച്ചു. അവസാനം ഇതൊക്കെ തിന്ന് വള്ളറിന് അന്ത്യശ്വാസം എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഗുലാബ് ജാമുനൊക്കെ തിന്ന് പോയിക്കോളി. ഇതൊരു ഒന്നൊന്നര ഗുലാബ് ജാമുനാണ്. ഗുലാബ് ജാമുന് ഒരു പത്തെണ്ണം തന്നെ വേറെ തന്നെ തിന്നാന്നോ നമുക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. ആ ഷുഗർ സിറപ്പ് കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുതിർന്ന് കിളിർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എൻ്റെ വാക്കുകളൊന്നും നോക്കണ്ട, ഒരു പ്രത്യേക തരം പൊടുത്തം കിട്ടാത്ത വാക്കുകളായിരിക്കും. പിന്നെ അവസാനം ഒരു സുലൈമാനും കുടിച്ചാണ്ടല്ലോ, റാഹത്തായി. ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് മോനെ ഇത് അവന് കുഴങ്ങി ആകെ അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ആകെ തളർന്നണെന്ന്. നമ്മളിപ്പോൾ കഴിച്ചത് നാലാൾക്ക് സുഖമായിട്ട് തിന്നാൻ പറ്റിയ ഒരു പ്ലാറ്ററാണ്. അതൊക്കെ തിന്ന് കഴിഞ്ഞ് പല്ലി തൂണ്ടി ആ സോഫയിൽ അങ്ങനെ ഇരിക്കുക. അപ്പം മറക്കണ്ട മുസ്വല്ല, മണ്ടി അങ്ങോട്ട് പോകുന്നുള്ളി.